Hi guys, welcome back to my YouTube channel. It's me, Anaga. Well, in the medical condition, in the Nipertin, the Koribad Peri chose it and Dirno, Pinalanyana, OP, the poet and Dirno, Popil Poipo. To be frank, and the blood count, La Corre, carrying a variated at an Kataka, potassium, phosphorus, calcium, at the Idunoka Parata. Upon Parnaganul and Kalni Korchu Vedan, Verdanam, October, calcium, good in the injection at the Corpella Norno, and admission Parnadno, Shinam, Bernuni, Catwinta, dog. എനിക്ക് ഇപ്പോഴുള്ള ആകെ ആഗ്രഹം എന്ന് പറയുന്നത് അമ്മ അച്ഛൻ സ്ത്രീകുട്ടിയുടെ കൂടെ ഒന്ന് വീട്ടിലിരിക്കുക, എൻ്റെ സ്വന്തം വീട്ടിലൊന്ന് കിടന്നുറങ്ങുക, അമ്മ ഉണ്ടാക്കുന്ന കഞ്ഞിയെങ്കിലും കുടിക്ക്, അങ്ങനെ മിണ്ടാതെ കിടക്കുക. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും പ്രയർ ആയിട്ടുള്ള വിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർക്കും മനസ്സിലായി, കാരണം എത്ര ഞാൻ ഇങ്ങനെ അഡ്മിഷൻ ഭയങ്കര മടുപ്പായിപ്പോയി എനിക്ക്. ഓക്കെ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാൻ ഒക്കെ പറഞ്ഞിട്ട് എന്നെ ഇന്നലെ വിട്ടതാണ്. പിന്നെ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നത് വയറുവേദനയൊക്കെ ആയിരുന്നല്ലോ, അത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പാൻക്രിയാറ്റൈറ്റിസ് എല്ലാം സെറ്റായിട്ടുണ്ട്, എൻസൈമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വേരിയേഷൻസ് ബ്ലഡിലുള്ളത് ഒന്ന് റെഡി ആവാനുണ്ട്. അതിനുള്ള മെഡിസിനൊക്കെ ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്, ഓറലിയും ഇഞ്ചക്ഷൻ അവിടെ പോയിട്ടും എടുക്കുന്നുണ്ട്. ഇപ്പോൾ വയറിനും കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി, എല്ലാം കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ആകുമ്പോൾ അത്ര മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് മടുപ്പായി പോയി എനിക്ക് തോന്നുന്നത്. എനിക്ക് അവിടെ വലിയ പരിചയമൊന്നുമില്ല ഇപ്പോൾ പേഷ്യൻസിന്, ഏറ്റവും ഞാൻ ഇമോഷണലി ആരെയും ഇപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആവലും ഇല്ല. എനിക്കെന്തോ ഒരു ഭയങ്കരമായിട്ട് ലോസ്റ്റ് സംഭവിക്കുക ആരേനായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡെത്ത് കേസുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് തന്നെ ഒരുപാട് പ്രായമായവരാട്ടോ, പ്രായമായവരൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര നെഗറ്റീവ് എനർജി ആയി, കാരണം രാത്രിയാണ് കൂടുതൽ ഡെത്ത് കേസ് വരിക. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വാർഡിൽ. ഇപ്രാവശ്യം ഞാൻ അഡ്മിറ്റായിട്ട് എനിക്ക് മതിലുകളിൻ സിനിമയുടെ ഒരു ആവിഷ്കാരം കണ്ടു കൈസ്. ഞങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറയുന്ന ക്യൂബിക്കൽ ആൾട്ടർനേറ്റ് ആണുള്ളത്, മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡുണ്ട്. അപ്പോൾ അവിടെ എ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ലേഡീസാണ്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മ ഉണ്ട്, ആ അമ്മമ്മ അപ്പുറത്ത് കിടക്കുന്ന മുത്തച്ഛനായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. മുത്തച്ഛൻ ചുമ്മാ എടീ തൊളിക്കുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടേ, രണ്ടാൾ പരിചയം പോലും ഇല്ല. എനിക്ക് ശരിക്കും മതിലുകളിൽ നാരായണിയും ബഷീറിൻ്റെയാണ് ഓർമ്മ വന്നത്. ആ ഒരു മതിലിൻ്റെ അപ്പുറം കിടന്ന് രണ്ടുപേരും കീമോ എന്തോ ചെയ്യാൻ വന്നതാണ്, ഞാൻ ഇതുവരെ രണ്ടുപേരും കണ്ടിട്ടില്ല. പക്ഷെ പുലർച്ചെ കാണുമ്പോഴേക്കിനും എണീച്ചോ എന്നൊക്കെ ചോദിക്കണേക്കാ, എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം തോന്നി. അവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ട് കൂടില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം എന്താ പറയുക, പ്രായം ആയിട്ട് കിളി പോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഇതാണ്. പിന്നെ എന്നെ അഡ്മിറ്റ് ആക്കുമ്പോൾ എപ്പോഴും കീമോ വാർഡിലാണ് അഡ്മിറ്റ് ആക്കുക. ഞാൻ ഹെമറ്റോളജി സെൻറ്ററിലാവുകൊണ്ടാണ് അവിടെ. പിന്നെ സിസ്റ്റർമാരെ കേട്ട് നല്ല പരിചയം ആവുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം തന്നെ പൾമോണിലെയാണ് അഡ്മിറ്റ് ആക്കിയത്. ഇത് ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻസർ കൂടി വരികയാണ് ഗൈസ്, ബെഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പൽമോന്ന് ഇല്ല, ഞാൻ പൽമോന് കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിമാരെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാശി പിടിച്ച് ഇങ്ങോട്ട് മാറി. പിന്നെ എന്നെ ഇത്രയും കാലത്ത് അറിയുന്നതുകൊണ്ട് തന്നെ ചേച്ചിമാർ നന്നായി കെയറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ കാനുലാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ കാനുല കുത്തി 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 ഞാൻ ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു. എല്ലാം അവർ തന്നെയാണ് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് വേദനകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് സിസ്റ്റർമാർ പറയുന്നത് നീ എന്തത് പറയാത്തേ, കാരണം വെയിറ്റ് വന്നിട്ട് എനിക്ക് കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല. പുലർച്ചെ ഒരു മണി രണ്ടു മണി ആകുമ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് വെയിലിലേക്കല്ല എൻ്റെ മരുന്ന് പോണതെല്ലാം ടിഷ്യൂവിൻ്റെ ഉള്ളിലോട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പഫ്നെസ് ആയിട്ട് വരുന്നത്. എനിക്ക് വെയിൽ കിട്ടാൻ നല്ല പാടാണ്. ഇപ്പം തന്നെ കളറൊന്നും മാറിയിട്ടില്ല ഗൈസ്. ഇതാക്കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നലെ തന്നെ ഡോക്ടറിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പെയിൻ കില്ലേഴ്സ് നല്ലതല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ എന്നെ ഒരുപാട് കൗൺസിൽ ചെയ്തു, കാരണം മോശമുള്ളത് അവർ എന്നോട് പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേദന ഈ ഒരു ചെറുപ്രായത്തിൽ ഒരുപാട് ഞാൻ ടോളറേറ്റ് ചെയ്തു, ഇനിയും ടോളറേറ്റ് ചെയ്യരുത് എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കൺസൾട്ടേഷനിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ, പക്ഷെ ഞാൻ പോയില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടറാണ് പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിൽക്കണം. ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ കാൽസ്യമൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ പ്രശ്നമൊക്കെ മാറും. ഇപ്പോൾ കുഴപ്പമില്ല, നടക്കാനൊക്കെ ചെറിയൊരു ഇതിലൊക്കെ ബാലൻസ് ഇതിങ്ങനെ നടക്കുന്നുണ്ട്. നിരപ്പ് വഴി കൂടെയൊക്കെ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ചെറിയൊരു വേദന കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ, അത് അമ്മയച്ചൻ ഒന്ന് പിടിക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇനി ഒരു ഒ പിയും കൂടി ഉണ്ട്. അപ്പോൾ അന്ന് എന്താവും ബ്ലഡ് കൗണ്ടും കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നലെ അഡ്മിഷൻ പറഞ്ഞ് ഞാൻ അവിടെ കിടക്കായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ വിമൻസ് ഡേ സ്പെഷ്യൽ എനിക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഗൈസ്? അതാണ് ഇല്ല. ആൻഡ് ഗൈസ്, നമ്മുടെ 10K സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ ഡോക്ടറാണ്, ഡോക്ടർ ഞാൻ 10K അടിച്ചു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video guys. Bye.